ഹലോ ഗായ്സ് നാട്ടിൻ മൃത്താന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഞാൻ ഇന്ന് പറയാൻ പോണ ടോപ്പിക്ക് നിങ്ങൾക്കെൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഫ്രീ ഫയറിൽ എത്തിപ്പെട്ട ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് അടുത്ത ആ കഥയിലേക്ക് പോകുന്ന മുമ്പ് കഥയിലേക്ക് പോകുന്ന എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ബെല്ലേക്കൻ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതു പുത്തം വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതാണ് ഇനി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ലൈക്കിനും ഷെയറിനും സബ്സ്ക്രൈബിനും വേണ്ടി തിണ്ടുകയാണെങ്കിൽ അങ്ങനൊരു വാക്കും വേണേൽ നിങ്ങൾ സ്വീകരിക്കുക ഞാനത് എല്ലാവരും പറയുന്ന പോലെ ഞാൻ അത് പറയുന്നതേ ഉള്ളൂ അതായത് നിങ്ങളടുത്ത് ഞാൻ അങ്ങനെ നിങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്നില്ല എൻ്റെ ഒരു കടമ ഞാൻ അത് പറയുകയാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം വീട്ടിൽ ഞാൻ ഇത് ഫ്രീ ഫയറിൽ എത്തിപ്പണമെന്ന് വെച്ചാൽ ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയമാണ് കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ വെള്ളപ്പൊക്കമുള്ളൊരു സമയമായിരുന്നു വെള്ളപ്പൊക്കമുള്ള സമയമെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങോട്ടൊക്കെ നല്ല പ്രശ്നമായിരുന്നു അപ്പോൾ സ്കൂളൊക്കെ കുറേ ദിവസം അവധിയെ കിട്ടി ഈ സ്കൂള് അവധി അടയ്ക്കുന്ന മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ജമാൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ജമാലി വീഡിയോ ആണെങ്കിൽ അവനൊരു ഹായ് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തി അവൻ കാരണമാണ് ഞാൻ ഫ്രീ ഫയർ ഗെയിം എടുക്കുന്നത് തന്നെ അങ്ങനെ എനിക്ക് ഒരു ദിവസം അവൻ വൈകിട്ട് വിളിച്ചിട്ടുണ്ട് നീ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ട് നീ ഇത് ഇതെടു കളിച്ച് നോക്ക് നല്ലൊരു ഗെയിമാണ് ഒരു വെറൈറ്റി സംഭവമാണ് നീ കളി കളിക്കെന്ന് പറഞ്ഞു ഞാൻ കളിച്ച് നോക്കി കളിച്ച് നോക്കിയപ്പോൾ അവൻ പറഞ്ഞ ഞാൻ ഒരു ദിവസം വൈകിട്ടിരുന്നാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ കളിച്ചു പോകുന്നത് ഗെയിം എടുത്ത സമയത്ത് എനിക്ക് കളിക്കാമെന്ന് പറഞ്ഞുകൂടാ ഞാൻ അവൻ്റെ കൂടെ കളിച്ച് പോകാൻ പറഞ്ഞു നിനക്ക് കളിക്കാറിഞ്ഞൂടെ നിൻ്റെ കൂടെ കളിക്കുന്നത് വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ കയ്യിൽ അന്നിരുന്നത് ഒരു ഇൻഡെക്സ് അക്വാജുവൽ ടു എന്ന് പറഞ്ഞൊരു ഫോണാണ് ഞാൻ പത്താം ക്ലാസ് പാസ്സാക്കോ എനിക്ക് തന്ന ഫോണാണ് അങ്ങനെ ആ ഞാൻ ആ ഫോണ് കൊണ്ടു കളിക്കുന്നു ആ ഫോണിൽ കളിക്കുമ്പോൾ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ അത് അത് ഹാങ് ആയി തുടങ്ങി എനിക്ക് കളിക്കാൻ പറ്റാതായി അപ്പം ഞാൻ പിന്നെ എൻ്റെ കുറെ കൂട്ടുകാരൊക്കെ ഇതിലേക്ക് വന്നു എൻ്റെ കൂട്ടുകാർ അനീഷ് ജഗൻ അല്ലമീൻ വിഷ്ണു അങ്ങനെ ഒരുപാട് എല്ലാവരും ഇതിനകത്ത് വന്നു ഇതിനകത്ത് എന്നെ എത്തിച്ച ജമാലാണ് അതൊക്കെ എത്തിച്ച് കുറച്ച് നാൾ ഞാൻ നല്ല രീതിയിൽ കളിച്ചു നല്ല രീതി ഞാനിപ്പോൾ ഒരു അടുത്ത മാസം എനിക്ക് ഒരു വർഷമാവും ഞാൻ ഫ്രീ ഫയർ ഗെയിം എടുത്തിട്ട് നല്ല ഗെയിമാണ് എനിക്ക് ഒരു വെറൈറ്റി സംഭവമാണ് എനിക്ക് തോന്നിയത് ഞാനങ്ങനെ കളിച്ച് കളി കളിച്ചു വന്ന് കളിച്ചു വന്ന് എനിക്കും കുറേ നാളിത് കളി എനിക്കിത് കളിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ ഫോൺ ഹാങ് ആയി തുടങ്ങിയ ശേഷം എനിക്കിത് ഒരു മടുപ്പ് കണക്ക് എനിക്ക് തോന്നി എൻ്റെ ഫോൺ എൻ്റെ ഫ്രണ്ട്സിനൂടെ കളിക്കുമ്പോൾ എല്ലാവരും അവർ അടിപൊളിയായിട്ട് കളിക്കുന്നു എനിക്ക് കളിക്കാൻ പറ്റണില്ല എനിക്ക് കളിക്കാറുണ്ടോ കളിക്കാറുണ്ട് എൻ്റെ കുറ്റപ്പെടുത്തൽ കൊണ്ട് തന്നെ താഴ്ത്തി താഴ്ത്തി ഞാൻ അത്രയ്ക്ക് പ്രോപ്ലയറൊന്നും അല്ല എന്നാലും ഒരു അത്യാവശ്യ രീതി ഒരാൾ കളിക്കണ്ടേ എന്നുപോലെ എനിക്ക് കളിക്കാനൊന്നും പറ്റിയില്ല ഈ ഇടയ്ക്ക് ഈ ജമാൽ എന്നൂടെ കളിച്ചോണ്ടെങ്കിൽ ജമാൽ പബ്ജി എന്ന് പറഞ്ഞ ഗെയിം ആ ഇടയ്ക്ക് ആവാൻ തുടങ്ങി അപ്പോൾ അവ അതിലോട്ട് മാറി എൻ്റെ ഫോണിൽ പബ്ജി സപ്പോർട്ടാവില്ല എനിക്കത് എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി ഞാൻ ഈ ഇടയ്ക്കാണ് ഞാൻ പബ്ജി എടുത്ത് ഞാൻ ഇന്നലെയും എനിക്ക് എന്നാണ് പബ്ജി എടുത്തത് അപ്പോൾ എനിക്ക് അപ്പോഴാണ് ഇത് കളിക്കാൻ പറ്റിയത് ഞാൻ പബ്ജി ലൈറ്റ് ഇറങ്ങിയപ്പോൾ ലൈറ്റ് ഇറക്കി എടുത്ത് നോക്കി കളിച്ച് നോക്കി കുഴപ്പമില്ല അല്ലെങ്കിൽ ഫ്രീ ഫയറിൻ്റെ അത്ര ഗ്രാഫിക്സ് ഒന്നും അതിനില്ല ജസ്റ്റ് ഒന്ന് കളിക്കാവുന്ന കളിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലാതെ വേറെ ഞാൻ ഒന്നും ചെയ്തു നോക്കില്ല ഞാൻ രണ്ടും ലൈവൊക്കെ പോയി നോക്കി കൊള്ളാം പിന്നെ പബ്ജി എടുത്തു പബ്ജി കളിച്ചപ്പോൾ എന്നെ കൊണ്ടത് കളിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല എൻ്റെ ഫോണിന് അത് ഇപ്പം ഞാൻ അതിനുശേഷം ഞാൻ എനിക്കിപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചു ഞാൻ നോക്കിയ ത്രീ പോയിൻറ്റ് ടു എന്നൊരു ഫോണാണ് ഞാൻ വാങ്ങിച്ചത് അതീ കളിക്കുമ്പോൾ ഇതിന് ഗെയിമിനൊരു കുഴപ്പമില്ല ഫ്രീ ഫയർ ഒക്കെ ഞാൻ നല്ല രീതിക്ക് കളിക്കുന്നുണ്ട് പക്ഷേ പബ്ജി കളിക്കുമ്പം നമ്മൾ ഇത്ര ഞാനിപ്പോൾ ഞാൻ പറയാമെന്നു വെച്ചെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗെയിം എടുത്ത് അവരൊക്കെ ഈ ഫ്രീ ഫയർ എന്ന് വെച്ചാൽ വെറും ബോട്ടുള്ള എന്നാണ് അവർ പറയുന്നത് കളിക്കോറിനകത്ത് കുറച്ച് പേരൊന്ന് കളിക്കുന്ന ഗെയിമാണ് പക്ഷെ എനിക്കതല്ലേ എനിക്ക് ഗെയിം എന്താണെന്ന് പഠിപ്പിച്ചു ഈ ഫ്രീ ഫയർ ആണ് ഫയറാണ് ഇപ്പോഴും ഒരു മനസ്സിനൊരു എന്തോ ആണ് എനിക്ക് ഏത് ഗെയിം ഇൻസ്റ്റാൾ ചെയ്താലും എനിക്ക് ഫ്രീ ഫയർ അൺഇൻസ്റ്റാൾ ചെയ്യാൻ തോന്നൂല്ല എന്തെന്നറിയാൻ വയ്യ എനിക്ക് ഒരു എനിക്ക് എന്തോ ഒപ്പി എനിക്ക് എന്തോ നേടിത്തന്ന ഈ ഫ്രീ ഫയർ ആണ് എനിക്കത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എനിക്കതാണ് സത്യം പറയാനുള്ളതും എനിക്ക് നല്ലൊരു ഞാൻ ആദ്യം ഒരു ഗസ്റ്റ് അക്കൗണ്ടാണ് എടുത്തത് കാരണം എനിക്ക് ഫ്രീ എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് വരും ഇല്ലായിരുന്നു ഈ ഗെയിം എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം പത്ത് മാസായ ഒരു ചെറുക്കൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടില്ല വിചാരിക്കണം നിങ്ങൾ അപ്പം ഞാൻ ഗസ്റ്റായിട്ട് കളിച്ച് ഞാൻ ഈ ഇടയ്ക്കാണ് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ എടുത്തത് അപ്പോഴാണ് ഞാൻ അതിനകത്ത് ലോഗിൻ ചെയ്ത് കയറിയത് എനിക്ക് അങ് അങ്ങനെയാണ് ഞാൻ ഫ്രീ ഗെയിം ഈ എല്ലാവരും പറഞ്ഞ് നീ ഫ്രീ ഫയർ കളയടാ നിനക്ക് പുതിയ ഗെയിം കിട്ടിയില്ലേ നിനക്ക് പുതിയ ഫോൺ കിട്ടിയില്ലേ നീ അതെടുത്ത് പബ്ജി ആയി പബ്ജി കളി നീ ഫ്രീ ഫയർ ലൈവും ഒന്നും ഇട്ടാൽ ആർക്കും ലൈക്ക് കിട്ടില്ല ആരും കാണില്ല ആരും കാണില്ല ആർക്കും ആരും അത് എടുത്ത് തോന്നില്ല നീ പബ്ജി ലൈവ് പോകും പബ്ജി കെയിം ഗെയിം പ്ലേ ഇടും നിനക്ക് നല്ല ലൈക്ക് കിട്ടും നിൻ്റെ ചാനൽ ക്ലിക്കാകും പക്ഷേ എനിക്ക് എന്നാലും പബ്ജി കളിക്കുമ്പോൾ എനിക്ക് ഫ്രീ ഫയർ കളിക്കുന്ന ഒരു സുഖം കിട്ടില്ല അത് എന്താണെന്ന് അറിയാമോ എൻ്റെ ഗെയിം എന്നെ കളിക്കാൻ പഠിപ്പിച്ച ഫ്രീ ഫയർ ആണ് ഞാൻ ഞാൻ ഒരു വർഷമായി എടുത്തെങ്കിൽ ഞാൻ ഇതുവരെ ഒരു എലൈറ്റ് പോലും എടുത്തിട്ടില്ല അങ്ങനെയാണ് എല്ലാവരും എലൈറ്റ് എടുത്തിട്ടുണ്ടാവും അടിപൊളി സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ടാവും എലൈറ്റും ഡയമണ്ടും ഉപയോഗിച്ച് ഞാൻ ആകെ ടോപ്പ് അപ്പ് ചെയ്തുള്ള രണ്ടുമൂന്ന് നാലോ അഞ്ചോ തവണയാണ് ഞാൻ കൊടാ ഷോപ്പ് ടോപ്പ് അപ്പ് ചെയ്തു പിന്നെ രണ്ടുമൂന്ന് തവണ എനിക്ക് ഒരു ഏഴ് ഡ്രോപ്പും വന്നു അതും ഞാൻ വാങ്ങിച്ചു നമ്മൾ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ വന്ന വഴി മറക്കല്ലേ നമ്മൾ നമ്മൾ ഫ്രീ ഫയർ വന്നെങ്കിൽ ആ ഫ്രീ ഫയറിനോടൊരു കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത വേണം നമ്മൾ വേറെ ഏതും ഗെയിം കളിച്ചോട്ടെ എന്നാലും നമ്മൾ ആ ഗെയിം കളിക്കുമ്പം ഈ ഗെയിമിൽ തള്ളിപ്പറയുന്ന ഒരു രീതി ശരിയല്ല എനിക്ക് ആ തള്ളിപ്പറയുന്ന രീതി എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല വേണ്ടി ഞാൻ കൊച്ചു വീഡിയോ കൊണ്ടുവന്നത് എനിക്ക് എന്തെന്നറിയുമ്പോൾ എനിക്ക് ഫ്രീ ഫയർ എന്ന് വെച്ചാൽ എനിക്കൊരു മനസ്സിനൊരു ഇന്നും ഞാൻ പബ്ജി എടുത്തിട്ടും ഞാൻ ഫ്രീ ഫയർ കളയാതേക്ക് ഫ്രീ ഫയർ എന്നും രാത്രി കളിക്കും നിങ്ങൾ ഇന്നലെ നോക്കിയാൽ ഇന്നലെ ഞാൻ രാത്രി കളിച്ചു പകലെനിക്ക് കളിക്കാൻ സമയമില്ല എനിക്ക് കുറച്ച് ബിസിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കളിക്കാൻ സമയമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വന്ന വഴി മറക്കല്ലേ നമ്മൾ നിങ്ങൾ വേറെ ഏത് ഗെയിം എടുത്തോ വന്ന നിങ്ങൾ അത് വന്ന് നിങ്ങളത് വേറെ ഇപ്പം പബ്ജി എടുത്താൽ ഫ്രീ ഫയറിനെ കുറ്റം പറഞ്ഞ രീതി നമ്മൾ നടക്കലേം അതാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത മാസം ഞാൻ ഫ്രീ ഫയർ എടുത്തിട്ട് ഒരു വർഷം ആവാൻ പോവുകയാണ് എൻ്റെ കൂട്ടുകാരന്മാരെ വന്നിട്ട് ആറ് മാസം പോലും ആകില്ല ആ ജമാൽ അന്ന് എടുത്ത് കളിച്ച അവൻ കളഞ്ഞു അവൻ പോയി അതിന്ന് പിന്നെ അവൻ ഇടയ്ക്ക് വെച്ച് ഒരുവണ്ണം വന്നു അവൻ പിന്നെ പബ്ജിയിലോട്ട് പോയി എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യക്കൂടുക അതിൻ്റെ കൂട്ടുകാർ ഷെയർ ചെയ്തു ഞാൻ എൻ്റെ എൻ്റെ ഒരു ഉള്ളിൽ നിന്ന് വന്ന സാധനമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഫ്രീ ഫയർ എന്ന് വെച്ചാൽ ഫ്രീ പബ്ജി ലൈറ്റ് ഇറങ്ങിയെങ്കിൽ പബ്ജി ലൈറ്റിൽ നാനൂറ്റി എത്ര എം ബി ആണെങ്കിൽ അത് ഇനിയും കൂടും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിന് വൺ ജി ബി എടുപ്പിച്ചാൽ അതിൽ ഇനിയും മാപ്പ് വരും ഇനി ഗ്രാഫിക്സിൻ്റെ സെറ്റിങ്സ് വരും എല്ലാം വരും എന്നാലും രണ്ട് ജീ ബി റാമുള്ള ഒരു പാവപ്പെട്ടവൻ കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് ഫ്രീ ഫയർ എന്നേ ഞാൻ പറയത്തുള്ളൂ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്താൽ ഞാൻ തെണ്ടുകയാണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളതും കരുതിക്കോ കുഴപ്പമില്ല താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ